ചെല്ലാനം ഫിഷിംഗ് ഹാർബറിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും നടത്തിപ്പിനും മേൽനോട്ടത്തിനുമായി രൂപീകരിച്ച ചെല്ലാനം ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ ഓഫീസ് കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നബാർഡിന്റെ 1.6 കോടി രൂപ ചെലവഴിച്ചാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടുകൂടിയാണ്. 2007 ചെല്ലാനം ഫിഷിംഗ് ഹാർബറിന്റെ തുടക്കം കുറിക്കുന്നത്. ഒരുപാട് നാളത്തെ ചെല്ലാനം നിവാസികളുടെ ആഗ്രഹമായിരുന്നു ഈ ചെല്ലാനം ഫിഷീസ് ഗ്രാമത്തിലെ ഒരു ഹാർബർ വേണമെന്നത്, ഫിഷിംഗ് ഹാർബർ വേണമെന്നത്. 2007 അന്ന് കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു, ഫിഷീസ് മന്ത്രി ശർമ്മയായിരുന്നു. ആ അവസരത്തിലാണ് ചെല്ലാനം ഫിഷിംഗ് ഹാർബർ അംഗീകാരം കിട്ടുന്നത്. ആദ്യം ഇത് നടത്തിപ്പിനായിട്ട് 5 കോടി രൂപയാണ് അനുവദിച്ചത്. ആ 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോയ ഘട്ടത്തിൽ പിന്നീട് ഒരു പുലിമുട്ട് മാത്രം നിർമ്മിച്ചുകൊണ്ടാണ് തൽക്കാലം വള്ളങ്ങളൊക്കെ അടുത്ത് തുടങ്ങി അതിൻ്റെ വർക്കൊക്കെ മുന്നോട്ട് പോയത്. എന്നാൽ ആ ഗവൺമെന്റിന് ശേഷം പിന്നെ 5 വർഷക്കാലം ഈ ഹാർബറിന്റെ ഒരു വികസനവും ഇല്ലായിരുന്നു. അതിനുശേഷം 2016 പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് വീണ്ടും നടപടികൾ ആരംഭിച്ചത്. അന്ന് ഏതാണ്ട് നബാർഡ് വഴിയുള്ള സഹായത്തിന്റെ ഭാഗമായിട്ട് 29.9 കോടി രൂപ വീണ്ടും അനുവദിച്ചു കിട്ടിയത്. ഈ പ്രദേശത്ത് KJ മാക്സി നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ മേഴ്സിക്കുട്ടി അമ്മടക്കം ഇവിടെ വന്ന ഈ പ്രദേശം കാണുകയും അത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി അത് വിട്ടുതരുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ നിർത്തപ്പെടും. അതിന് പിന്നെ നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്ന നയം സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് അവർക്കുള്ള പണം പാസാക്കി. ആ സമയത്താണ് ഇതിനെ തടസ്സം നിന്ന പല ആളുകളുമുണ്ട്. ഇതിലെ കൂടി ഒരു റോഡുണ്ടായിരുന്നില്ല, അത് സേവ്രദേശ പള്ളിയുടെ ഭാഗത്തു കൂടിയുള്ള ഒരു റോഡായിരുന്നു. അതിനെ ചില ജന്മികൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അത് തടസ്സപ്പെടുത്തി. അതിലെല്ലാം ശ്രീ KJ മാക്സി അവർ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന് അന്ന് ഞങ്ങളെയെല്ലാം നയിച്ചിരുന്ന സ്കാവ് KD മോഹനൻ ചേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ റോഡ്. അങ്ങനെയാണ് ഈ സ്ഥലം കണ്ടെത്തുകയും ഈ റോഡിന് വേണ്ടുന്ന ആ സ്ഥലം എടുക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന ഹാർബർ എഞ്ചിനീയറിംഗിന് വേണ്ട സ്ഥലം കൂടി ഒരു 7.5 സെന്റ് സ്ഥലം പറ്റേണ്ടാവും. അങ്ങനെയാണ് ഈ ഇവിടെ ഇത് ഏറ്റെടുക്കുന്നത്. ഇത് ചെല്ലാനത്തെ സംബന്ധിച്ചൊരു വികസനത്തിൻ്റെ കാൽവെപ്പാണ്. ശർമ്മ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു ആഫീസിന് വേണ്ടുന്ന സ്ഥലം കിട്ടുമോ എന്ന് എന്നോട് രാത്രി ചോദിക്കുക. ഞാൻ പറഞ്ഞൊരു വാടക കെട്ടിടമാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ആ രാത്രി തന്നെയാണ് ഇന്ന് പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് ആഫീസ് നമ്മൾ പോയി കണ്ട് അതിൻ്റെ ഉടമയെ അന്നിരുന്ന ഉടമ അറക്കൽ സേവറിയേട്ടനോട് സംസാരിക്കുകയും വാങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ ചെല്ലാനം പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഭരണസമിതിയിൽ, ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഒരു അംഗമാകാൻ കഴിഞ്ഞതിലും ഈ പ്രദേശത്തിൽ മെമ്പറാകാൻ കഴിഞ്ഞതിലും ഞാൻ അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. കാരണം എന്റെ വാർഡ് ഉൾപ്പെടുന്ന ഈ 16-ാം വാർഡിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മാത്രം ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനങ്ങളിലും ഈ പദ്ധതികളും എല്ലാം ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ കാര്യാലയം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇപ്പം നമ്മൾ ഇവിടെ മേഡമൊക്കെ പറഞ്ഞു, കേരളത്തിന് തന്നെ ഏറ്റവും വലിയൊരു ഓഫീസാണിതെന്ന്. അത് നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ ജോമോൻ കെ ജോർജ്, ജനപ്രതിനിധികളായ സീമ ബിനോയ്, ഷിംല ജോസി, ഹാർബർ എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് എഞ്ചിനീയർ വിജി കെ തട്ടാപുരം, എറണാകുളം ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ മകേഷ് എസ്, ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗായ KPY, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CX ജോഷുവ, KV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജോൺ ഡബ്ല്യു ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.